ആലപ്പുഴ ഹരിപ്പാട് എസ് എഫ് ഐ വനിതാ നേതാവിനെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹി മർദ്ദിച്ചതിലും വിഭാഗീയത യുവതി പരാതി പിൻവലിച്ചതിന് പിന്നാലെ ആരോപണം വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തി വനിതാ നേതാവിനെ മർദ്ദിച്ചതിൽ പരാതിയില്ലാത്തതിനാൽ ഡിവൈഎഫ്ഐ നേതാവ് അമ്പാടി ഉണ്ണിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നില്ല ആലപ്പുഴ സിപിഎമ്മിൽ വിഭാഗീയത രൂക്ഷമാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഹരിപ്പാട് എസ് എഫ് ഐ നേതാവിന് മർദ്ദനമേറ്റ സംഭവം കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹി കൂടിയായ യുവതി ആദ്യം ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹിയും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഉണ്ണിക്കെതിരെ പരാതി നൽകിയിരുന്നു എന്നാൽ പാർട്ടി സമ്മർദ്ദത്തെ തുടർന്ന് പരാതി പിൻവലിക്കുകയായിരുന്നു പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസും അറിയിച്ചു ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ ചേർന്ന ഡിവൈഎഫ്ഐ ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ പെൺകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് ആദ്യം പ്രശ്നമുണ്ടാക്കിയത് പെൺകുട്ടിയാണെന്നും ഒരാൾക്കെതിരെ മാത്രമല്ല പെൺകുട്ടിക്കെതിരെ നടപടി വേണമെന്നും ബ്ലോക്ക് കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു ഹരിപ്പാട്ട വിഷയത്തിലുള്ളതും സജി സജിചെറിയാനും പക്ഷവും തമ്മിലുള്ള പിടിവലിയാണ് പക്ഷത്തെ നേതാക്കളുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് നിലവിൽ വനിതാ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉണ്ണി പുറത്താക്കപ്പെട്ടു ഉണ്ണിയെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും പാർട്ടി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് മറുവിഭാഗം ആവശ്യമുന്നയിക്കുന്നത് അതേസമയം പെൺകുട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് എസ്എഫ്ഐ സംസ്ഥാന നേതൃത്വം ആലപ്പുഴയിലെ സഭയുടെ ജില്ലാ ഭാരവാഹികളെ വിളിച്ച് ഇന്ന് തന്നെ നേരിട്ട് ആ വിദ്യാർത്ഥിനിയെ പോയി കാണുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് കണ്ട് അന്വേഷിച്ച് ആവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടിട്ടും ഹരിപ്പാടുണ്ടായ യുവജന വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കൾ തമ്മിലുണ്ടായ വിഷയത്തിലും സിപിഐഎം നേതൃത്വം പരിശോധന നടത്തുന്നുണ്ട് മീഡിയ വൺ